അതുപോലെ ഈശോ കുരിശിന്റെ അനുഭവത്തിൽ ബിടഹതികിടെ പോകുമ്പോൾ ഈശോ ഒന്നിനെ കുറിച്ചും പരാതിപ്പെട്ടില്ല, നിലപിടിച്ചു, വാവിട്ട് ഉച്ചത്തിൽ കാറി, ശരിയാണ്, പൊളഞ്ഞു, എല്ലാം മറിഞ്ഞു വീണു കുരിശിന്റെ കീഴിൽ, അതെല്ലാം ശരിയാണ്. പക്ഷേ പരാതിപ്പെട്ടില്ല, പരാതിപ്പെട്ടില്ല. ഈശോ പരാതിപ്പെട്ട ഏക കാര്യം എന്താണ്? പിതാവിന്റെ സാന്നിധ്യം തന്റെ പക്കൽ നിന്ന് അകന്നു പോയതുപോലെ തോന്നി, അനുഭവപ്പെട്ടു. പിതാവിട്ട് പോയതല്ല, അത് ആ പീഡാസഹനത്തിന്റെ ഒരു ഘടകമാണത്. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവസാന്നിധ്യം ഇല്ലാതെ ആ അവസ്ഥയിൽ അനുഭവിക്കുന്ന അനുഭവം എന്താണെന്നും കൂടെ ഈശോ അറിഞ്ഞ് അതിനും കൂടെ പരിഹാരം ചെയ്ത് പാപം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ നമ്മോട് സമനായി തീർന്നു. ഈശോ പാപം ഒഴികെ, പാപമില്ലായെങ്കിലും കഠിന പാപി അനുഭവിക്കുന്ന ഭീകരമായ ദൈവത്തോടുള്ള അകർച്ച, അതോവയെ പാപം ചെയ്ത് കഴിഞ്ഞ് മരത്തിൻ്റെ പുറകെ പോയി ഒളിച്ചിരുന്നപ്പോൾ ഉണ്ടായ അനുഭവം, അതാണ് ഈശോ പിതാവിൻ്റെ പക്കലേക്ക് അടുപ്പ് കിട്ടുന്നില്ല, പിതാവ് ഇല്ലാത്ത പിതാവ് ഉപേക്ഷിച്ചു തോന്നുന്നു. അകത്തിൻ്റെ അവയുടെ അനുഭവം അതാണ് സത്തം ഇട്ട് കൊടുത്തത്, ദൈവത്തിന് നിങ്ങളെ വേണ്ട, ദൈവത്തിന് ശിക്ഷിക്കാനായി ഇറങ്ങി വരുന്ന നട വരുന്നത് ഓടിക്കും. അങ്ങനെ അവർ പേടിച്ച് ഓടിയത് മാറിയത് ദൈവത്തിൻ്റെ സാന്നിധ്യം സാമീപ്യം കരുത്താട്ടില്ലാത്ത ഒരു അനുഭവം. ഈശോ അതിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അത് ഈശോ അത് വരുമ്പോൾ അങ്ങനെ നിലവിളിക്കുക, പിതാവേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈശോ നിലവിളിക്കുമ്പോൾ പിതാവ് പോയതല്ല, പനി വന്ന് ടെമ്പറേച്ചർ കൂടി പിച്ചും പേയും പിടിച്ച് വീട്ടിൽ കിടന്ന് ആശുപത്രി കെട്ടിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് നോക്കിക്ക് ടെമ്പറേച്ചറും കൂടി വീട്ടിൽ നിന്ന് വിചാരിക്കുക, ടെമ്പറേച്ചറും കൂടി വല്ലാണ്ട് കൂടി ബോധം അങ്ങ് പോയി പിച്ചും പേയും പറയുകയാണ്. അപ്പോഴീ അമ്മയും അപ്പയും കൂടെ അടുത്തൊരു അപ്പായ പോലെ വണ്ടി വിളിക്കാനോ ഡോക്ടറെ വിളിക്കാനോ വേണ്ടി പോകുന്നു, ആശുപത്രി കൊണ്ടാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ അമ്മ എടുത്തിരുന്നൊരു കൊച്ചിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നനെ തുണിയൊക്കെ നനച്ച് നെറ്റിയേലിട്ട് തൂത്ത് കൊടുത്ത് മോനെ മോളെ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ തൂത്ത് കെട്ടിപ്പിടിച്ച് അമ്മ അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ മടിയെടുത്ത് കൊച്ചെ പിടിച്ചിരിക്കുകയായിരിക്കും, പക്ഷേ കൊച്ചെ മോളെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴേ കുഞ്ഞിന് ഈ പനിയുടെ മൂർച്ഛിച്ച അവസ്ഥ കൊണ്ട് ഈ അമ്മയുടെ സാമീപ്യമോ സ്പർശനമോ സ്നേഹമോ ഒന്നും അനുഭവിക്കാൻ കിട്ടുന്നില്ല. ആ കുഞ്ഞിങ്ങനെ കണ്ണടച്ച് കിടന്നുകൊണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് പിന്നെ കരയുകയാണ് എന്ന് പറഞ്ഞവരാണ് ഈശോ ഈ പിടാസഹനത്തിൻ്റെ മൂർദ്ധന്യ അവസ്ഥയിൽ അപ്പാ 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 എന്നെ ഉപേക്ഷിച്ച് എന്താ അപ്പാ എന്ന് പറഞ്ഞ് കരയുമ്പം ഈ അമ്മ കുഞ്ഞിനെ ഇതുപോലെ ചങ്കത്ത് കെട്ടിപ്പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന പോലെ സ്വർഗീയ അപ്പ ഈശോ കെട്ടിപ്പിടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക, കുരിശിന് അത് ആവായിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ കാരണം ഈശോ പിതാവിലാണ്, പിതാവ് ഈശോയിലാണ്, അവിടെ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, എന്നെ തന്നെ വിടുന്നില്ല. ഈശോ പറഞ്ഞു പിതാവർക്ക് ഈശോ തന്നെ വിടത്തില്ല. അങ്ങനെ കൂടെയുണ്ട് എങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഈശോ പിതാവിൻ്റെ പക്കൽ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ആകമാനം പരാതിപ്പെട്ട ഏക കാര്യം അപ്പ എന്നെ ഇട്ടിച്ചു പോയോ എന്നുള്ളതാണ്. കാരണം ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി പിതാവാണ്. ആ പിതാവിൻ്റെ സാന്നിധ്യം മുഴുവനും ഈശോ ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് നേരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കണ്ടോണ്ടല്ല, അരൂപിയാണ് ദൈവം, അതിനേക്കാളുപരി ഈശോ ഭൂമിയിലാണ്, അബ്ബാ എന്നുള്ള വിളിയിലാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം ഏറ്റവും പൂജ്യമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചത് ഈശോയാണ്.